ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടായിരിക്കും. ആദ്യം തന്നെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ലൈനിങ് തുണിയുടെ മീതെ നല്ല തുണി ഇട്ടിട്ട് അരികൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന എല്ലാ പീസസും അതിൻ്റെ കറക്റ്റ് തുണിയിൽ വച്ച് എല്ലാം ഒരുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് രണ്ട് സ്ക്വയർ പീസിലുള്ള ക്യാൻവാസുകൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നീളവും വീതിയും നമ്മുടെ നെക്കിന് എത്രയാണോ നീളവും വീതിയും വേണ്ട അതിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആദ്യം തന്നെ ഫ്രണ്ട് നെക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായി ഒരു ക്യാൻവാസ് രണ്ടായി മടക്കിയിട്ടിട്ട് എത്രയാണോ വീതിയും നീളവും വേണ്ടതെന്ന് വെച്ചാൽ അത് അവിടെ മാർക്ക് ചെയ്ത് ഒരു സ്ക്വയറായിട്ട് വരച്ചെടുക്കുക. ഞാൻ നെക്കിന് വിഡ്ത്തായിട്ട് ഒരു 3 ഇഞ്ചസും ലെങ്ത്തായിട്ട് 5 ഇഞ്ചസും ആണ് കൊടുക്കുന്നത്. ഇത് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഷേപ്പ് ഏതാണോ വേണ്ടത് അത് വരച്ചു കൊടുക്കുക. ഞാനിവിടെ യു ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാ ഭാഗത്തു നിന്നും 1 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ഈ രണ്ട് മാർക്കിങ്ങിലൂടെയും ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് നെക്കിന് വേണ്ട നെക്കും കട്ട് ചെയ്തെടുക്കുക. ഞാൻ നീളവും വീതിയും 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക. ഈ രണ്ട് ക്യാൻവാസും ഒട്ടിക്കുന്നതിന് വേണ്ടിയുള്ള തുണി നമ്മൾ മുറിച്ചെടുക്കേണ്ടതാണ്. ഇതിനുവേണ്ടി ഞാൻ ലൈനിങ് മെറ്റീരിയലിൽ നിന്നും 2 പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തുണിയുടെ മീതെ വച്ച് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്ത ക്യാൻവാസിൻ്റെ അടിഭാഗത്ത് 1/2 ഇഞ്ച് മാത്രം സീം എലമെൻസ് വിട്ടിട്ട് ബാക്കിയുള്ള തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ആ 1/2 ഇഞ്ച് ക്യാൻവാസിൻ്റെ മീതെ വച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുള്ള ക്യാൻവാസ് തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യണം. ആദ്യം ഫ്രണ്ട് നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഫ്രണ്ട് പാർട്ടും അതുപോലെ ഫ്രണ്ട് നെക്കും ഒരുപോലെ എടുത്തിട്ട് രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യുക. ഈ തുണിയുടെ നല്ല വശത്തിനു മീതെ ക്യാൻവാസ് വീഡിയോയിൽ കാണുന്ന രീതിയിൽ വച്ച് സെൻറ്റർ രണ്ടും ഒരുപോലെ വച്ചിട്ട് ഒരു പിന്ന് കുത്തി വയ്ക്കുക. അതിനുശേഷം ക്യാൻവാസിൽ കൊള്ളാതെ അതിൻ്റെ എഡ്ജിലൂടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്കി വരുന്ന തുണി 1/2 ഇഞ്ച് മാത്രം വിട്ടിട്ട് കട്ട് ചെയ്ത് കളയുക. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ 1 ഇഞ്ച് ഗ്യാപ്പിൽ കുറേ കട്ടിങ്ങുകൾ കൊടുക്കുക. അതിനുശേഷം ബാക്ക് പോർഷനിലെ നെക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അത് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്യുകയുള്ളൂ. ഫ്രണ്ട് പോർഷനിലെ ക്യാൻവാസ് തുണിയുടെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അതുപോലെ ബാക്കി വരുന്ന ക്യാൻവാസ് പുറകിലേക്ക് ഹെമ്മിങ് ചെയ്യുക. ഇതുപോലെ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുള്ള 2 പീസും ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതിനായി ആദ്യം 1 പീസ് എടുക്കുക. എന്നിട്ട് അത് റൈറ്റിലെ ആണോ ലെഫ്റ്റിലെ ആണോ എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നിന്നും കറക്റ്റായിട്ട് 2 തുണിയുടെയും നല്ല വശങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ ഒരുമിച്ച് വച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും ചെയ്തെടുക്കുക. രണ്ട് പീസും അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്.
ഇനി ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിനു മുമ്പായി ബാക്കിൽ ഞാനൊരു സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിനായി ബാക്കിലെയും ഫ്രണ്ടിലെയും നല്ല വശങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ ഒരുമിച്ച് വയ്ക്കുക. ബാക്കിലെ ഷോൾഡറിന് മുകളിലായി ഫ്രണ്ടിലെ ഷോൾഡർ വച്ചതിനു ശേഷം ബാക്കിലെ ക്യാൻവാസ് മടക്കി ഫ്രണ്ട് ഷോൾഡറിൻ്റെ മുകളിലേക്ക് വച്ച് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല ഭാഗം എടുത്ത് ഷോൾഡർ ബാക്കിലേക്ക് വച്ച് പതിച്ചടിക്കുക. അതുപോലെ നെക്കും പതിച്ചടിച്ച് ഹെമ്മിങ് ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞാൽ സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് സ്ലീവിൻ്റെ അരിക് അര ഇഞ്ച് ആദ്യം മടക്കി അതിനുശേഷം അര ഇഞ്ച് കൂടി മടക്കി വെച്ച് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് തുണിയുടെയും നല്ല വശം ഒരുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവുകളും അതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ദാ ഇതുപോലെ ഞാൻ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം എടുത്ത് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി കറക്റ്റായിട്ട് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോപ്പിൻ്റെ താഴെ വശത്ത് 1.5 ഇഞ്ച് കയറ്റി ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഈ ടോപ്പിൻ്റെ സൈഡിൽ ഞാനൊരു ചെറിയ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുള്ളവർ വച്ചാൽ മതി. സ്ലിറ്റ് വയ്ക്കുന്നവർ അതിൻ്റെ അളവ് കൂടി മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. സ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗം 1.5 ഇഞ്ച് മടക്കി അതിനുശേഷം 1.5 ഇഞ്ച് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതോടുകൂടി നമ്മുടെ പ്രിൻസസ് കട്ട് ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.